എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് എ സി റീസർക്കുലേഷൻ മോഡിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ എന്താണ് ഈ റീസർക്കുലേഷൻ മോഡ്? എ സി ഏത് മോഡിലാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത് അഥവാ എ സി ഏത് മോഡിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഇന്ന് നമ്മളിവിടെ വന്നത്. എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണയായിട്ട് എല്ലാ വാഹനങ്ങളിലൊപ്പം എ സി നമ്മുടെ ഒരു സാധാരണ ഒരു എന്താ പറയുക, ഒരു കൂടുള്ളൊരു ഇതുപോലെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ പഴയ പോലെ എ സി ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ വാഹനങ്ങളായാലും വീടുകളായാലും ഓഫീസുകളായാലും ഒക്കെ നമ്മൾ എ സി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങളിൽ എ സി ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് മോഡിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എന്താണ് ഈ റീസർക്കുലേഷൻ മോഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ എ സി റീസർക്കുലേഷൻ മോഡ് അതുപോലെ എ സി ഫ്രഷ് മോഡ് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. എ സി റീസർക്കുലേഷൻ മോഡ് പറഞ്ഞാൽ അതിലെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റീസർക്കുലേറ്റ് ചെയ്യുന്ന മോഡാണ്. എന്നുവെച്ചാൽ ഉള്ളിലെ എയർ തന്നെയാണ് അത് റീസർക്കുലേറ്റ് ചെയ്യുന്നത്, പുറമേയായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. എ സി ഫ്രഷ് എയർ മോഡ് എന്ന് പറയുന്നത് ഫ്രഷ് എയർ മോഡ് എന്ന് പറയുന്നത് പുറമേ ഉള്ള എയർ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു മോഡാണ് ഫ്രഷ് എയർ മോഡ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഉള്ളിലുള്ള എയർ മാത്രം ഉപയോഗിക്കുന്നത് എ സി റീസർക്കുലേഷൻ മോഡും, ഫ്രഷ് എയർ മോഡ് എന്ന് പറയുന്നത് പുറമേയുള്ള എയർ ഉപയോഗിച്ച് ഉള്ളിലേക്ക് എയർ എടുക്കുന്ന രീതിയാണ് ഫ്രഷ് എയർ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രഷ് എയർ മോഡ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, റീസർക്കുലേഷൻ മോഡ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. സാധാരണ നമ്മൾ ഒരു ലോങ് ടൈം വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്തിട്ടു, ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം വണ്ടി ഉപയോഗിക്കാതെ സ്റ്റോപ്പ് ചെയ്തിട്ടിട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഫ്രഷ് മോഡിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ എയർ വളരെ എന്താ പറയുക, അലർജിക്ക് ആയിട്ടുള്ള എയർ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. നമ്മൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഇത് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം വരുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഷ് എയർ മോഡ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ അപ്പം നല്ല ടെമ്പറേച്ചറുള്ള സമയത്തൊക്കെ നമ്മൾ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ഒരു വെയിലത്ത് കിടന്ന വണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളിൽ ഭയങ്കര ഹീറ്റായിരിക്കും, ആ സമയത്ത് നമ്മൾ എ സി ഇടുന്നതോടൊപ്പം തന്നെ നമ്മൾ ഫ്രഷ് എയർ മോഡിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പുറമേയുള്ള എയർ റീസർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്കൊരു ആശ്വാസം ഉണ്ടാക്കും. അപ്പം അല്ലാതെ നോർമലായിട്ട് ഡ്രൈവിംഗ് കണ്ടീഷനിലൊക്കെ ഈ ഫ്രഷ് എയർ മോഡ് ഉപയോഗിക്കുന്നത് അപകടകരമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിലൂടെ അല്ലെങ്കിൽ സിറ്റികളിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ പൊല്യൂട്ടഡാണ് പൊതുവെ. അപ്പോൾ ഈ പൊല്യൂട്ടഡ് ആയ സ്ഥലത്ത് കൂടെ നമ്മൾ പോകുമ്പം ഈ ഫ്രഷ് എയർ മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള എയറാണ് ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ പൊടിയും പുകയും അന്തരീക്ഷത്തിലുള്ള പൊടിയും എല്ലാം നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറുകയും നമുക്ക് പല അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഇൻറ്റീരിയറിൽ ഇതൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ എ സിക്ക് മെയിൻ്റനൻസ് കൂടാനും സാധ്യത ഉണ്ട്. കാരണം വെച്ചാൽ പൊടികളിലേക്ക് വരുമ്പോൾ മെയിൻ്റനൻസ് കൂടാനും സാധ്യത ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും ലോങ് ഡ്രൈവ് സിറ്റികളിലെ ഡ്രൈവ് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും റീസർക്കുലേഷൻ മോഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു വലിയൊരു ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റീസർക്കുലേഷൻ മോഡിൽ കണ്ടിന്യൂസ് പോയിട്ട് ഒരു നല്ല എന്താ പറയുക, പൊല്യൂട്ടഡ് ഒന്നും അല്ലാത്ത നല്ലൊരു തണുത്തൊരു പ്രദേശത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് ഫ്രഷ് എയർ മോഡ് ഉപയോഗിച്ചൊന്ന് റീസർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴെങ്കിലും ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തുമല്ലോ, നിർത്തുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് റീസർക്കുലേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും ഫ്രഷ് എയർ മോഡിൽ നിന്ന് റീസർക്കുലേഷൻ മോഡിലേക്ക് മാറ്റിയിട്ട് ഡ്രൈവ് തുടരാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ റീസർക്കുലേഷൻ മോഡിലും ഫ്രഷ് എയർ മോഡിലും ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.